നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മെസ്സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ടും അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എസ് ഇ കിച്ചൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്കിനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വാനില ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 240 ml കപ്പിൽ 2 അളവിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അമൂലിൻ്റെ ആകുമ്പോൾ ഡയറി ക്രീമാണ്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ നോൺ ഡയറി ക്രീമായിട്ടുള്ള ഫിയോണ, വിവോ അങ്ങനത്തെയൊക്കെയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡയറി ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഡയറി ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുക. നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ല, നോൺ ഡയറി ക്രീംസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഫ്രീസറിലായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ വിപ്പിംഗ് ക്രീം സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളിത് ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് ഒരു 2-3 മുന്നേ ആയിട്ട് അത് താഴെ എടുത്ത് വെക്കുക, ഫ്രീസറിന് താഴെയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ തണുപ്പൊന്ന് കുറച്ചൊന്ന് മാറ്റി എടുത്ത ശേഷം വേണം നമ്മളിത് ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാകും. എന്നിട്ടിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഫസ്റ്റ് ഇത് ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും. അതായത് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും. എന്നിട്ട് പതിയെ പതിയെ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 3rd സ്പീഡ് വരെയൊക്കെ പോയാൽ മതിയാവും. അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് മിക്സിയിലും ഇത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാം. പക്ഷേ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്കിനെക്കാട്ടിലും എളുപ്പമെന്ന് പറയുന്നത് മിക്സിയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം കുറച്ചും കൂടെ ടൈം കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഒരു 3 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രീതിക്കൊന്ന് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാനിവിടെ 400 അളവിലുള്ള ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് അതിൻ്റെ ഒരു 1/4 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതിയാകും. അപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫിയോണ അങ്ങനത്തെ ക്രീമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന അത്രയും അളവിൽ കണ്ടൻസ്ഡ് മിൽക്കൊന്നും അതിൽ ആവശ്യം വരില്ല, കുറച്ചൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ബൗളിങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്രീം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എടുത്ത ബൗള് കുറച്ച് ചെറുതായി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം കുറച്ചും കൂടെ വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് വീണ്ടും ഈ ഒരു സെയിം പ്രോസസ്സ് തുടരുക. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നീട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ വാനില ഐസ്ക്രീം ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 tbsp അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിത് എത്രത്തോളം ബീറ്റ് ചെയ്യുമോ അത്രയും ക്രീമി ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അത്യാവശ്യം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് ഐസ്ക്രീം തയ്യാറാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര മധുരമാണോ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് മധുരം ഇതിലേക്ക് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കാരണം നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്, അപ്പോഴത്തേക്കും കുറച്ച് മധുരം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മധുരം ആഡ് ചെയ്തിട്ട് ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മളത് ഫ്രീസ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ഈ ഒരു രീതിക്ക് തന്നെ അങ്ങ് എടുത്താൽ മതി. ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആവശ്യമാണ്. ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ച ശേഷം ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും അതിൻ്റെ മുകളിൽ ഫോം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 8 മുതൽ 10 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ഓവൻ ആയിട്ടങ്ങ് വെക്കുക, അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിവിടെ ഓവനായിട്ടാണ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്, നമ്മളത് വീട്ടിലുണ്ടാക്കിയെന്നേ പറയത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കൊരു കിഡ്ഡിൽ ആൻഡ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. I got it.